എന്നാ പിന്നെ പോരി മക്കളെ, ഇന്നത്തെ നമ്മളെ താരം എന്ന് പറയുന്നത് ഇതാ നമ്മളെ ഈ ഒരു ലിക്വിഡ് വാൾ പേപ്പർ ആണ് കേട്ടോ. അപ്പൊ ഈ ലിക്വിഡ് വാൾ പേപ്പറിനെ പറ്റി അറിയാത്ത കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ ഇത് എന്താണ് സംഗതി എന്നും ഇതിന്റെ മിക്സിങ്ങും കാര്യങ്ങളും എങ്ങനെയാണെന്നും ഇത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഗതിയാണോ എന്നൊക്കെ അറിയണ്ടേ. അപ്പൊ അതിനുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇത് ഈ ലിവിംഗ് റൂമിലുള്ള ഈ ഒരു ആർച്ച് ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് സ്വന്തമായിട്ടന്നെ ഇത് ചെയ്തെടുക്കാം, കുറച്ചൊരു ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാക്കി എടുക്കാം. അപ്പൊ ഈ ഒരു വാളിന് ലിവിംഗ് റൂമിന്റെ വാളിന് മേക്ക് ഓവർ ഒക്കെ കൊടുത്ത ഒരു ലിവിംഗ് റൂം മേക്ക് ഓവർ വീഡിയോ ആണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. മൈ നെയിം ഇസ് അബി. അപ്പൊ ഇതാ ക്ലോക്കിൽ നിങ്ങൾ സമയം കണ്ടില്ല. അപ്പൊ ഇപ്പൊ സമയം 2 മണി കഴിഞ്ഞ, അപ്പൊ ചോറ് നിലക്ക് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചാ പിന്നെ ഇങ്ങനെ ഇരിക്കാണ്ട് നമുക്ക് ഈ ഒരു പരിപാടി അങ്ങോട്ട് തുടങ്ങാം. അപ്പൊ പിന്നെ ആ ഒരു ഉഷാറിൽ ഇതാ വേഗം തന്നെ പരിപാടിയൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ ഈ ഒരു ഭാഗത്താണല്ലോ നമ്മൾ ചെയ്യണത്. അപ്പൊ അവിടെയുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കി ഇപ്പുറത്തേക്ക് ഇട്ട്, പിന്നെ അത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലൈമറും കൂടി ഇപ്പൊ അങ്ങോട്ട് പറയാം. അപ്പൊ ഇങ്ങനെ മേലെ പറ്റി പിടിച്ച് കയറുമ്പോഴൊക്കെ തലയും കുത്തനെ താഴെ വീഴാണ്ട് നോക്കണം കേട്ടോ എന്റെ മക്കളെ. ഇപ്പൊ എനിക്കിതിങ്ങനെ ശീലമുണ്ട്, ഇങ്ങനത്തെ കിരിപ്പിത്തിരി പരിപാടിയൊക്കെ നമ്മൾ ചെയ്യണതാണല്ലോ. നമ്മൾ പെയിന്റ് അടിക്കലും വാൾപേപ്പർ ഒട്ടിക്കലും പരിപാടിക്കും ഇങ്ങനെ ചെയ്യണതിനെ കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. അപ്പൊ ഞാനൊരു മേശ വെച്ചിട്ട് അതിന്റെ മുകളിൽ കസേര വെച്ചിട്ടൊക്കെയാണ് കേട്ടോ കയറി ഒട്ടിക്കലും. അപ്പൊ ഇനിയിപ്പം ഏണിയൊക്കെ ഉണ്ടാവല്ലോ, നമ്മളെ സി ഡി പോലത്തെ ഏണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് കിട്ടുന്നവരാണെങ്കിൽ അതന്നെ വെച്ചിട്ട് നല്ല സേഫായിട്ട് ഈ പരിപാടികളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ ഇനി ഇത് നമ്മളെ മിക്സിങ്ങിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ 1 കിലോന്റെ പേക്കാണ് കേട്ടോ വാങ്ങിയത്. അപ്പൊ 1 കിലോന്റെ പേക്കുണ്ട്, 1/2 കിലോന്റെ പേക്കുണ്ട്. അപ്പൊ ഈ ഒരു 1 കിലോന്റെ പേക്ക് എന്ന് പറഞ്ഞാൽ ഇതിന് 1800 വില വരുന്നത്. അപ്പൊ ഈ ഒരു ടൂൾ ഇതിന്റെ ഒപ്പം കിട്ടണതല്ല കേട്ടോ, അത് നമുക്ക് സെപ്പറേറ്റ് നമ്മളെ സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടും. നമ്മളെ അടുത്തുള്ള സ്റ്റോറിലൊക്കെ ഇതുപോലെ ഇതിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതുപോലെ നമുക്ക് വാങ്ങാൻ കിട്ടും, ഇല്ലെങ്കിൽ ഇതാ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരായിട്ട് കോൺടാക്ട് ചെയ്താൽ ഇതുപോലെ പ്രൊഡക്റ്റും ടൂളും വേണമെന്ന് പറഞ്ഞാൽ 2 കൂടി ആയിട്ട് അയച്ചു തരും ചെയ്യൂട്ടോ. അപ്പോൾ 1 കിലോന്റെ പേക്കാണ് നമ്മൾ വാങ്ങിയത്. 1/2 കിലോന്റെ പേക്കിന് 900, 1 കിലോന്റെ പേക്കിന് 1800, അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ നമുക്കിതാ 1 ലിറ്ററിൻ്റെ ഒരു കുപ്പി, കാലി കുപ്പി വേണം. നമുക്ക് അളന്ന് വെള്ളം ഒന്ന് അളന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം നളക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു ബക്കറ്റ് വേണം, പിന്നെ സാധാ നോർമൽ വെള്ളവും വേണം. ഇത്രയും സംഗതിയാണ് നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ. അങ്ങനെ വലിയ തല പുകഞ്ഞ് ആലോചിച്ച് കണക്ക് കൂട്ടി മിക്സ് ചെയ്തെടുക്കേണ്ട ഒരു സംഗതിയില്ല. പിന്നെ ഇതിൻ്റെ വേറൊരു കണക്കിൻ്റെ വശം എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റിൻ്റെ കണക്കാണ് കേട്ടോ. ഈ ഒരു കിലോൻ്റെ ഈ ഒരു പേക്കോണ്ട് നമുക്ക് ഒരു 45 സ്ക്വയർ ഫീറ്റ് വരെ അടിപൊളിയായിട്ട് സുഖമായിട്ട് ചെയ്തെടുക്കാന്നാണ് കേട്ടോ ഇവർ പറയണത്. അപ്പൊ ഈ സ്ക്വയർ ഫീറ്റിന്റെ കണക്ക് പറയുമ്പോൾ എനിക്കും ഈ സ്ക്വയർ ഫീറ്റിന്റെ കണക്ക് എന്നൊക്കെ പറയുമ്പോൾ കണക്കിൽ ഞാൻ പണ്ടേ കണക്കായതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി വലിയ പിടുത്തമൊന്നുമില്ല. എങ്ങനെയാണ് ഇപ്പൊ നമ്മളൊരു ചുമര് സ്ക്വയർ ഫീറ്റ് കണക്കിലേക്ക് ആക്കുക എന്നുള്ളതൊന്നും. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ ഒരു ഏരിയ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ നീളവും വീതിയും ഒക്കെ ഒന്ന് അളന്നെടുത്തിട്ട് ഇവർക്ക് അയച്ചു കൊടുത്താൽ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുമല്ലോ, അപ്പൊ ആ ഒരു നമ്പറിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വേണ്ടത്, അതിന് എത്ര പ്രൊഡക്റ്റ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഒരു പറഞ്ഞു തരും കേട്ടോ. അപ്പൊ ഇന്നവർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത്രയും നല്ല കെയറിങ്ങും കാര്യങ്ങളാണ് ഓരോ കസ്റ്റമേഴ്സിനും ഒരു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ട് നിന്ന് വെറുപ്പിച്ച് എടങ്ങേറാക്കി കൈ കൊടുത്തിക്കണ അവർക്ക്. അപ്പൊ ഓരോ നമ്പറിലേക്ക് ഇത് എനിക്ക് ഇങ്ങക്കും കൂടി പറഞ്ഞു തരേണ്ട സംഗതിയാണല്ലോ. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയാലല്ലേ എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ നമ്പർ കിട്ടിയിട്ട് ശേഷം ഇങ്ങനെ വിളിച്ച് വിളിച്ച് ഓരോ സംശയങ്ങളും, നമുക്ക് ഇതൊരു പുതിയ പ്രൊഡക്റ്റ് കൈ കിട്ടുമ്പോൾ നമുക്ക് പല സംശയങ്ങളും ഉണ്ടാവില്ലേ, അപ്പൊ പല സംശയങ്ങൾ വരും. അന്നേരം തന്നെ ഞാൻ ഓരോ വിളിക്കും, ഡൗട്ട് ക്ലിയർ ചെയ്യും, അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പൊ ഇന്നെ സഹിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരവ് ഒരു തരും. അത്രയും നല്ല കസ്റ്റമർ കെയർ സർവീസ് ആണ് അവർക്കുള്ളത്. പിന്നെ ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണം താല്പര്യം ഉണ്ടെങ്കിൽ ആമസോണിന്റെ ലിങ്കും വാൾമാർട്ടിന്റെ ലിങ്കും ഇവിടെയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇവർക്ക് വെബ്സൈറ്റ് തന്നെ ഉണ്ട്. അപ്പൊ ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് മോഡലൊക്കെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം. അപ്പൊ എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിക്കണം. പിന്നെ നേരിട്ട് വിളിക്കാനുള്ള നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പൊ നേരിട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമുക്ക് എന്തായാലും ഇതിന്റെ മിക്സിങ്ങും പരിപാടിയൊക്കെ തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ ഒരു മിക്സിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, 6 ലിറ്റർ 1 കിലോന്റെ ഈ ഒരു പാക്കറ്റിലേക്ക് 6 ലിറ്റർ വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇതാ ഇതാണ് നമ്മളെ സംഗതി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് ഒരു തരം ക്ലോത്ത് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മളിപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പം കെമിക്കലും ഭയങ്കര കെമിക്കലും കാര്യങ്ങളൊക്കെ ഉള്ള സാധനം ചുമരുമലൊക്കെ ആക്കുക എന്ന് പറഞ്ഞാൽ അതെന്തായാലും നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ലല്ലേ. അപ്പം ഇതാണ് വേറൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ക്ലോത്ത് ഇത് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇതെന്തായാലും പണിപാളി സംഗതി, ഇതിപ്പോൾ എങ്ങനെയാ ഈ ചുമരുമൽ പറ്റി പിടിച്ച് നിൽക്കുക എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതിലൊരു തരം ഗമ്മും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ വെള്ളം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യണം
സമയത്ത് ആ ഒരു വെള്ളവും ഗമ്മും കൂടി മിക്സ് ചെയ്ത് വരുമ്പം ആ ഒരു ബോണ്ടിങ് ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് ഇത് സംഗതി ഉഷാറായി സെറ്റായി കിട്ടണത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പോലെ 6 ലിറ്റർ വെള്ളം നമ്മൾ ഇതിലേക്ക് അളന്ന് തന്നെ ഒഴിക്കുക. ഇനിയിപ്പോൾ ഇത് അളക്കണ സമയത്ത് ചിലപ്പോൾ നമുക്ക് പണി പാളും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രദ്ധ തിരിഞ്ഞ് ഇത് വെള്ളം ഒഴിച്ച് ഇങ്ങോട്ട് പോരും. അപ്പോൾ അതുകൊണ്ട് 6 ലിറ്റർ വേണമെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് അളന്നെടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ അളവ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മളെ മിക്സിങ് ആകെ അൽക്കുലത്തായി പോകുമല്ലോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് 6 ലിറ്റർ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതവിടെ ഒരു 6 ലിറ്റർ വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇനിയിപ്പോൾ ഇത് നല്ലവണ്ണം അങ്ങോട്ട് കൈ വെച്ചിട്ട് അങ്ങോട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കുക. പിന്നെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എൻജോയ് ചെയ്തൊരു സംഗതിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഈ മിക്സിംഗ് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ കളിക്കുമ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇരുന്നിട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇതാ ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് കൈയൊക്കെ കഴുകിയിട്ട് ബാക്കിയുള്ള എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ലിവിങ് റൂമിൻ്റെ ആർച്ചിലുള്ള ആ ഒരു വാൾപേപ്പറിന് ചെറിയ ഡാമേജും കാര്യങ്ങളൊക്കെ വന്നു. നമ്മൾ സോഫ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ട സമയത്ത് കുറച്ച് ഡാമേജൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ എന്തായാലും ഒന്ന് മാറ്റണം. അപ്പോൾ ഞാനിങ്ങനെ വാൾപേപ്പർ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു ലിക്വിഡ് വാൾപേപ്പറിനെ പറ്റിയിട്ട് കണ്ടത് കേട്ടോ. അപ്പോൾ ലിക്വിഡ് വാൾപേപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ, എങ്ങനെയപ്പോൾ ലിക്വിഡ് വാൾപേപ്പർ ഉണ്ടാവുക എന്നുള്ളത്, അതെങ്ങനെ ചെയ്തെടുക്കും എന്നുള്ളത്. അങ്ങനെ സെർച്ച് ചെയ്തിട്ടാണ് ഇത് സംഗതി കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റി കളർ ഉണ്ട് കേട്ടോ. ഈ ഒരു കളർ മാത്രമല്ല, ഇഷ്ടം പോലെ കളറിലുണ്ട്. 305 കളർ ഉണ്ടെന്നാണ് എൻ്റെ ഏകദേശം എൻ്റെ ഒരു ധാരണ. ആ 300നേക്കാളും മേലെ കളർ ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്ത് ഓരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ ഓരോങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് ഒരു തീം, കളർ തീമൊക്കെ വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനിതൊരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കളർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു കളർ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ സംഗതിയൊക്കെ സെറ്റായി, മിക്സായി, റെഡിയാക്കി. അപ്പോൾ ഇനി 1 മണിക്കൂർ ഇതവിടെ അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഇതാ നമ്മളെ പ്രൊഡക്റ്റ്. ഇതാ ലാസ്റ്റ് നമ്മളെ മിക്സിങ്ങും നമ്മളെ റെസ്റ്റും, 1 മണിക്കൂർ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമുക്ക് ചുമർമൽ ഇനി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് നമ്മളെ വാൾപേപ്പറൊക്കെ ഒന്ന് പറിച്ച് റെഡിയാക്കി എടുക്കുക. ചുമരൊക്കെ ഒന്ന് വാൾപേപ്പറൊക്കെ പറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ആക്കെ ഒന്ന് തുടച്ച്, അതിൻ്റെ വാൾപേപ്പറിൻ്റെ പശയോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് തുടച്ച് റെഡിയാക്കി എടുക്കുക. സംഗതിയൊക്കെ ശരി നബി, പക്ഷേ ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്തെടുക്കാനുള്ള സമയമില്ല എന്നല്ല ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഇത് ആരോടാണ് ഇപ്പം നിങ്ങൾ പറയണത്? വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള സമയമൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം വലിയ അനക്കാര്യം അല്ല കേട്ടോ. നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് പിന്നെ ഇതിനുള്ള വലിയൊരു ഗുണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചെന്ന് വിചാരിച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കണം എന്നില്ല കേട്ടോ. ഇത് മിക്സ് ചെയ്ത് വെച്ചാലും 1-2 ദിവസം കൊണ്ട് തന്നെ നമുക്കിത് ചെയ്ത് തീർത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്ത് തീർത്തത് 1 ദിവസം കൊണ്ടല്ല കേട്ടോ, കുറച്ച് സമയം ഇത് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ മേലത്തെ ഭാഗമൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്താക്കും, കുറച്ച് താഴത്തെ ഭാഗം ഇരുന്ന് ചെയ്യും കേട്ടോ. മേലെ തന്നെ നമുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൈ കടയാനും ഒക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ക്ഷമ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ക്ഷമ മാത്രം മതി ഇത് ചെയ്തെടുക്കണമെങ്കിൽ. ഇതിങ്ങനെ വലിച്ച് ഈ ഒരു ടൂള് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ കിട്ടും, പക്ഷേ ഇതിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഒരു ടൂള് വേറെ എവിടെയെങ്കിലും തട്ടുമ്പോഴായിരിക്കും ആ ഒരു ഭാഗത്തും കൂടി ഇങ്ങനെ പോരാ, സെറ്റാവാണ്ട് നിൽക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗത്തുള്ളത് ഇങ്ങോട്ട് പോരാ. അപ്പോൾ അവിടെയും കൂടി ഒന്ന് പിന്നെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ കുറച്ച് ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഈ ഒരു ലിക്വിഡ് വാൾപേപ്പറിൻ്റെ പരിപാടി. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഔട്ട്ലുക്ക് ഒന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളിത് ചെയ്യാൻ തന്നെ തീരുമാനിക്കും. അപ്പോൾ ഒരു വോൾ ഇതുപോലെ മൊത്തത്തിൽ ചെയ്യണമെന്നില്ല, ഇതുപോലെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ചെയ്യാം. നമുക്ക് TV യൂണിറ്റിൽ അങ്ങനെ പല നമ്മളെ യുക്തിക്കനുസരിച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ചെയ്യാനിപ്പം ഇതുപോലെ ഞാനിങ്ങനെ ഇരുന്ന് ചെയ്യണ പോലെ ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ ഇത് ചെയ്തെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും വഴിയുണ്ട്. നേരെ നമ്മളെ ഡിസ്ക്രിപ്ഷനിലേക്ക് വിട്ടോളെ, അവിടെ ഞാൻ നമ്പർ കൊടുത്തിരിക്കണ, ആ ഒരു നമ്പറിൽ വിളിക്കുക. നമ്പറിൽ വിളിച്ചിട്ട് നമ്മളെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു നമുക്ക് പറഞ്ഞുതരും. നമ്മളെ ഡിസൈൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുക. സംഗതി സെറ്റായി ഓരോ ടീം വന്നിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് നല്ല ഫിനിഷ് ചെയ്ത് നല്ല സെറ്റാക്കി തരും പരിപാടി. നമ്മൾ ഏത് ഭാഗത്താണോ പറയണത് ആ ഒരു ഭാഗം നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി തരും കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും ഇവർ കൊറിയറായിട്ട് സാധനം അയച്ചു കൊടുക്കും. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇവരെ സർവീസ് ഇതുപോലെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തിട്ട് വാൾപേപ്പർ സെറ്റാക്കി കൊടുക്കും ചെയ്യുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇത് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ട വോള് എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ ആയിട്ടുള്ള വോളായിരിക്കണം കേട്ടോ. നമ്മൾ പുറത്തൊന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ വെള്ളം ഡയറക്റ്റ് ആയിട്ട് വെള്ളം ഇങ്ങനെ തട്ടുന്ന സ്ഥലത്ത്, എപ്പോഴും വെള്ളം ഇങ്ങനെ തട്ടുന്ന സ്ഥലത്ത്, അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ ബാത്റൂമിൻ്റെ വോളൊക്കെ ഉണ്ടാവില്ല, വാട്ടർ പ്രൂഫിംഗ് ഒന്നും ചെയ്യാത്ത വോളൊക്കെ ആണെങ്കിൽ ആ ഒരു വോളിൽ, പിന്നെ വാഷ് ബേസിൻ്റെ അടുത്ത് ഇങ്ങനെ നനവുള്ള ആ ഒരു സ്ഥലത്തൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നനവുള്ള സ്ഥലത്തായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാര്യം എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. ഇൻറ്റീരിയർ ആയിട്ട് മാത്രമേ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്റ്റീരിയർ വോളിനൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ തേച്ച ചുമരിൽ നമ്മൾ ജസ്റ്റ് തേച്ച് ഒന്ന് പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. പുട്ടിയിടണം എന്നുള്ള ഒരു ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. പുട്ടിയിടാത്ത ചുമരിൽ നല്ല അടിപൊളിയായിട്ട്, ഇപ്പോൾ ഇവിടുത്തെ ചുമരൊന്നും പുട്ടിയൊന്നും ഇടാത്ത ചുമരാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ചുമരിൽ, പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞ ചുമരിലൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ സംഗതി ഇപ്പൊ ഇതുപോലെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കി ഇതൊക്കെ ചെയ്തെടുത്തെന്ന് വിചാരിക്കാം. ഇനിയിപ്പോ ഇത് നമുക്ക് റിമൂവ് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കും? അപ്പൊ ഇതിന് കമ്പനി കൊടുക്കുന്ന വാറണ്ടി എന്ന് പറഞ്ഞാൽ 5 വർഷ വാറണ്ടിയാണ് കേട്ടോ. അപ്പൊ ഇത് ലൈഫ് ലോങ് ആണ് സംഗതി, പക്ഷെ കമ്പനീന്റെ വാറണ്ടി എന്നുള്ള രീതിയിൽ 5 വർഷ വാറണ്ടിയാണ് കമ്പനി ഇതിന് കൊടുക്കുന്നത്. അപ്പൊ ഇതിപ്പോ നമുക്ക് പറിച്ച് കളയണം, അപ്പൊ മോഡലൊക്കെ ഒന്ന് മാറി പറിച്ച് കളഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിത് സിമ്പിൾ ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റും. കുറച്ച് വെള്ളം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഇത് അപ്ലൈ ചെയ്തെടുത്തത്, അതുപോലെ തന്നെ ഈ ഒരു ടൂള് വെച്ചും കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന്, ജസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. അത് കൂടാണ്ട് ഈ റിമൂവ് ചെയ്തെടുത്ത ഈ ഒരു പ്രൊഡക്റ്റ് പിന്നെയും നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ഇത് റീയൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു പ്ലസ് പോയിന്റ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ കുരുത്തം കെട്ട കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ ഓരോ ചെറിയ ചില കലാപരിപാടികളായിരിക്കും നമ്മളെ മൂർച്ചയുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി ഇളക്കി നോക്കുക എന്നുള്ള പരിപാടി. അപ്പോൾ അഥവാ അങ്ങനെ ഇളകിപ്പോയി ഡാമേജ് ആയിപ്പോയി എന്നുണ്ടെങ്കിൽ ആ ഒരു ഇളകിയ ആ ഒരു പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസ് ഇതുപോലെ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ആ ഒരു ഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ ഡാമേജായ ഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതും ഒരു വലിയൊരു പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടും നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനി നമ്മളെ പരിപാടിക്ക് കഴിഞ്ഞ് ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടോ, ഈ ഒരു ഗം നമ്മൾ ശരിക്കും ആ ഒരു ചുമരിലേക്ക് അബ്സോർബ് ചെയ്ത് ഇതൊന്ന് ഉണങ്ങി കിട്ടണമെങ്കിൽ ഏകദേശം 2 ദിവസം പിടിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം എന്തായാലും ഓർമ്മിക്കാം. അപ്പോൾ സംഗതി ഇങ്ങനെ അടിപൊളിയായില്ലേ സംഗതി? അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഇതിൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അത്ര ഗംഭീരായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ 1800 രൂപേൻ്റെ 1 കിലോൻ്റെ ഒരു പേക്കോണ്ടാണ് ഞാൻ ഇത് മൊത്തം ചെയ്തെടുത്തത്. കുറച്ച് ബാക്കിയും വന്ന് കേട്ടോ, കുറച്ച് പ്രൊഡക്റ്റ് ബാക്കിയും വന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത ലാസ്റ്റ് ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മേലുള്ള ഭാഗങ്ങൾ കുറച്ചും കൂടി ഒന്ന് നനവ് മാറി കിട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ലൈറ്റ് ഷെയ്ഡായിട്ട് താഴേക്കുള്ള ഭാഗമാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറയണത്. ലൈറ്റ് ഷെയ്ഡായിട്ട് ഇതിൻ്റെ പല ഷെയ്ഡിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷെയ്ഡാണോ വേണ്ടത് ആ ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ട് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെക്കൊണ്ട് എല്ലാവരും കൊണ്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു സംഗതി നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ട് എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. പുതിയ നല്ല അടിപൊളി വെറൈറ്റി ഡേ ഇൻ മൈ ലൈഫും വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരെ ബൈ ബൈ.